പിന്നെ രാത്രിയില് വല്യമ്മ ബാഗിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന ഷോൾ എടുത്ത് പൊതയ്ക്കണം കേട്ടോ. എന്നെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ താനാണല്ലോ കൂടുതൽ സംസാരിക്കുന്നത്. ഇനി മതി ആ മോളെ. പിന്നെ വല്യച്ഛൻ ഒരു സന്തോഷ വാർത്ത പറയട്ടെ, നാളെ വല്യച്ഛനും മോളും കൂടി സ്കൂളിൽ പോവാൻ പോകുന്നു, അഡ്മിഷൻ വാങ്ങിക്കാം. സത്യായിട്ടും? സത്യായിട്ടും. അവിടെ അടയ്ക്കാനുള്ള കാശൊക്കെ ശരിയായി മോളെ. മോള് നാളെ കാലത്ത് വന്നാ നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പോവും. പത്മിനി മേഡവും രുക്മിണി മേഡവും തമ്പുരു മേഡവും കണ്ട് കണ്ണൊന്ന് തള്ളട്ടെ, ബാക്കിയൊക്കെ മോള് വന്നിട്ട് വല്യച്ഛൻ പറയാം. മോള് വേഗം ഇങ്ങോട്ട് വന്നെത്തിയാ മതി എന്നാ വല്യച്ഛൻ. ഇപ്പോ വിനോദേട്ടനോട് പറഞ്ഞരെ, വല്യച്ഛൻ വയ്ക്കട്ടെ. എന്തോ സന്തോഷമുള്ള കാര്യം വല്യച്ഛൻ പറഞ്ഞു തോന്നണല്ലോ. പറഞ്ഞു എന്നെ നാളെ സ്കൂളിൽ ചേർക്കാൻ പോവാ വല്യച്ഛൻ. നമ്മള് വീട്ടിലെത്തിയ കാലത്ത് തന്നെ പോണോന്നാ പറഞ്ഞിരിക്കണേ. കാശൊക്കെ ശരിയായിത്രേ. അപ്പൊ ഇത് നമുക്ക് ആഘോഷിക്കണം. ആഘോഷൊക്കെ അഡ്മിഷൻ കഴിഞ്ഞിട്ട് മതി വിനോദേട്ടാ. ഞാൻ ചെന്ന് ബാലോങ്കളിനോട് സുമേഷേട്ടനോട് ഓർക്കസ്ട്രക്കാരോടൊക്കെ പറയട്ടെ. നാളെ സ്കൂളിൽ അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോ അവള് ചോദിച്ച് സത്യായിട്ട് വന്നു. അവളുടെ ആ സത്യായിട്ടൊന്ന് കേട്ടാ തന്നെ അറിയാം അവൾ എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാ അവളുടെ മനസ്സിൽ സ്കൂളിൽ പോകണമെന്നും പഠിക്കണമെന്നൊക്കെ ഉള്ള വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടത് നടക്കുകയോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അധികം പുറത്ത് കാണിക്കാതെ കൊണ്ട് നടക്കുന്നത്. പിന്നെ ആഗ്രഹം ഇല്ലാണ്ടിരിക്കോ. തമ്പുരു സ്കൂളിൽ പോകുന്നത് കാണുമ്പോ അവളെ പോലെ തന്നെ മോക്കും പോകാൻ ആഗ്രഹം കാണൂലോ. പിന്നൊന്നും പുറത്ത് കാണിക്കാത്തത് ഇതുപോലെ പലതും ആശിച്ചിട്ട് നടക്കാതെ പോയത് സഹിച്ച ശീലമുള്ളത് കൊണ്ടാ. എന്തും സഹിക്കാനുള്ള ശീലം അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും. സത്യം പറഞ്ഞ എന്റെ മനസ്സിന് ഇപ്പോഴും പേടി വിട്ടുമാറിയിട്ടില്ല. ഇനി എന്തിനാ പേടിക്കുന്നേ? ഡൊണേഷൻ കൊടുക്കേണ്ടതിന്റെ പകുതി പണം കൊണ്ട് നാളെ ചെന്ന അഡ്മിഷൻ തരാന്ന് സൂസൻ മേഡം തന്നെ സമ്മതിച്ചല്ലേ, പിന്നെന്താ? പക്ഷെ മാഡം അങ്ങനെ പറഞ്ഞു എന്ന് കരുതി പത്മിനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൾ എന്തെങ്കിലും കുതന്ത്രം ചെയ്യില്ല എന്ന് ആര് കണ്ടു? പോരാത്തതിന് ചന്ദ്രേട്ടൻ ചെന്ന് വെല്ലുവിളിച്ച് അവളെ വാശി കൂട്ടിയില്ലേ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? കൂടട്ടെ, അവളുടെ വാശി കൂടുമ്പോഴാ എനിക്കും ജയിക്കണോന്നുള്ള തോന്നല് കൂടുന്നത്. അവള് മാത്രം എപ്പോഴും ജയിച്ചാ മതിയോ? നമുക്കും വേണ്ടയുടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ജയം. അവൾക്കെതിരെ പറയാൻ കിട്ടുന്ന ഒരവസരവും ഞാനിനി പാഴാക്കുകയില്ല. എന്റെ ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്കെന്തായാലും ഒരു ടെൻഷനും ഇല്ല. കൊറേ കാലത്തിന് ശേഷം ടെൻഷനൊന്നും ഇല്ലാതെ ഒരു രാത്രി കിട്ടിയിരിക്കുന്നെ. ഇന്നെല്ലാം മറന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ഇതുവരെ ഈശ്വരൻ എത്തിച്ചില്ലേ, ഇനി അദ്ദേഹം തന്നെ ഒക്കെ നടത്തിത്തരും. ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇപ്പഴാ എനിക്കത് ബോധ്യമായത്. ഇപ്പൊ എനിക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ മോളെ പഠിപ്പിച്ച് അവള് നല്ലൊരു പൊസിഷനിലെത്തി അവളെ നല്ലൊരു ചെറുപ്പക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കണം. പിന്നെ അവളുടെ മക്കളെ താലോലിച്ച് അവരോടൊപ്പം കളിച്ച് അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോണം. സത്യം പറഞ്ഞാ ഇങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലാതിരുന്നതുകൊണ്ടായിരിക്കും ഞാനൊരു മടിയനും ഉഴപ്പനൊക്കെ ആയിപ്പോയത്, അല്ലടോ? അതെ, ഒരു അഡ്മിഷൻ ശരിയാകാൻ പോകുന്നതേ ഉള്ളൂ, അപ്പോഴേക്ക് ഇത്രയും മനക്കോട്ട കെട്ടരുത്. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും ഒരു 100 കൂട്ടം കാര്യങ്ങൾ പിന്നെയും കിടക്കുക. യൂണിഫോം വാങ്ങണം, ബാഗും കൊടയും, പിന്നെ ബുക്സ്, ഷൂസ്, പിന്നെ മാസാമാസ ഫീസ്, സ്കൂൾ ബസിന്റെ ചാർജ്, ഇതിനൊക്കെ പണം കണ്ടെത്തണ്ടേ? പത്മിനി ഇപ്പൊ തന്നെ വാങ്ങിയിരിക്കുന്നത് 50,000 രൂപയോളം വിലക്കുള്ള സാധനങ്ങളാ. യൂണിഫോം തന്നെ 6 ജോഡിയാ. ബാഗിന് തന്നെ എത്രയാ വില? എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാ. ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ ഇട്ടുകൊണ്ട് ചെന്നില്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾ കൂത്രേ. നമുക്ക് അതിനൊപ്പം സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ പത്മിനി പറഞ്ഞു കേൾപ്പിച്ചല്ലേ. അവൾക്ക് അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. തന്ത ഉണ്ടാക്കിയിട്ടത് എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക അവള്. എന്റെ മോൾക്ക് ഞാൻ 2 ജോഡി ഡ്രസ്സേ വാങ്ങും, അതുപോലെ ആവശ്യത്തിനനുസരിച്ചുള്ള ബാഗും. എന്റെ മോള് സ്കൂളിൽ പോകുന്നത് ആർഭാടം കാണിക്കാനല്ല, പഠിക്കാനാ. അച്ഛനമ്മമാരുടെ വരുമാനവും ബുദ്ധിമുട്ടുകളും ഒക്കെ മക്കളും മനസ്സിലാക്കണം.
നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചു തന്നെ വേണം മക്കളെ വളർത്താൻ. ഈ പറച്ചില് കേട്ട കൊറേ മക്കളെ വളർത്തി ശീലമുണ്ടെന്ന് തോന്നൂലോ. എന്താ, കൊല്ലൂർ മൂകാംബികയിലേക്ക് മറ്റോ പോവാറുണ്ടോ? കൊല്ലൂർ മൂകാംബികയിലേക്കോ? ആന്താ താൻ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇടയ്ക്കിടയ്ക്ക് മൂകാംബിക പോണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് മറ്റൊരിടത്ത് കുടുംബവും കുട്ടികളായിട്ട് താമസിക്കുന്ന ഒരാളിന്റെ സിനിമ കഴിഞ്ഞ ദിവസം ഞാൻ ടി വിയിൽ കണ്ടേ, അതുകൊണ്ട് ചോദിച്ചാ. നല്ല പ്രായത്തിൽ പോയിട്ടില്ല, പിന്നെയാ ഇപ്പോ. എന്തായാലും കൊല്ലൂർ മൂകാംബി വരെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ദിവസം മോളെയും കൂട്ടിക്കൊണ്ട് നമുക്ക് ഗുരുവായൂർ പോയി തൊഴാം. ഗുരുവായൂർ മാത്രല്ല, അടിയന്റെ വീട്ടില് ഒന്ന് രണ്ട് ദിവസം നിൽക്കാൻ ദയവുണ്ടാകണം. അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷാവും. അച്ഛനാണെങ്കിൽ നമ്മളെയും കൂട്ടി ചെല്ലാൻ മോളെ പറഞ്ഞേൽപ്പിച്ചിരിക്കുക. പിന്നെന്താ, അവിടെ പോവുക മാത്രമല്ല, താൻ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ദിവസം അവിടെ താമസിക്കുകയും ചെയ്യാം. സത്യമായിട്ടും? തനിക്കും പറഞ്ഞ മോളുടെ സത്യമായിട്ടും. ഇങ്ങനെ ഉറക്കമിളച്ച് തലങ്ങും വിലങ്ങും നടന്നിട്ട് എന്താ കാര്യം? വന്ന് കിടന്ന് ഉറങ്ങു പപ്പി, സമയം പാതിരയായി. കിടന്നാലും എനിക്ക് ഉറങ്ങാൻ കഴിയില്ല മമ്മി. നാളെ കാലത്തെ അവളെത്തും. അവളെ കൊണ്ട് നമ്മുടെ മുൻപിലൂടെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് ചന്ദ്രട്ടൻ സ്കൂളിലേക്ക് പോവും. നിർമ്മലയുടെ വക കുത്തും കോളും വെച്ചുകൊണ്ടുള്ള പരിഹാസം വേറെ ഉണ്ടാവും. ഓർത്തിട്ട് എന്നെ തല പെരുക്കുന്നു. മമ്മി, നാളെ അവളുടെ സ്കൂൾ അഡ്മിഷൻ മുടക്കാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ പറയും മമ്മി. ഈ തലവരിപ്പിനിടയ്ക്ക് ഞാൻ ആലോചിച്ചിട്ടൊന്നും വരുന്നില്ല. ഇനി ആകെ ചെയ്യാവുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ. അറ്റ കൈ. എന്താ അത്? അഡ്വാൻസായി 100,000 രൂപ ഡൊണേഷൻ അടച്ചാലല്ലേ അഡ്മിഷൻ നടക്കൂ. ആ പണം അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ? എന്ന് വെച്ചാ? ആ പണം ചന്ദ്രന് സ്കൂളിൽ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ? പക്ഷെ അതിനിപ്പോ ഈ പാതിരാത്രിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പാതിരാത്രി തന്നെ വേണമെന്നില്ലല്ലോ. നാളെ പണവുമായി സ്കൂളിലേക്ക് പോകുന്ന വഴി ആരെങ്കിലും തട്ടിപ്പറിച്ചോണ്ട് ഓടിയാലും പോരെ. ആ പണം അടയ്ക്കുക എന്നുള്ളതാണ് അഡ്മിഷൻ കിട്ടാനുള്ള ഏക മാർഗം. ആ പണം അടയ്ക്കാനായില്ലെങ്കിൽ അഡ്മിഷൻ മുടങ്ങും, അതോടെ അവരുടെ പഠിത്തം മുടങ്ങും. ഗോവിന്ദ ഗോവിന്ദ. ഞാൻ കിടക്കുക, നീ ആലോചിക്കേ. ഇതെന്തിനാ ഇപ്പോഴേ ഒരുങ്ങിയേ? അല്ല, നേരത്തെ ഒരുങ്ങിയാക്കാന്ന് കരുതി. മോളെ സ്കൂളിൽ കൊണ്ടുപോണ്ടേ? അതിന് ഇപ്പോഴേ ഒരുങ്ങി കാത്തിരിക്കണോ? മോള് എത്തിയിട്ടും കൂടിയില്ല. ഇനി അവള് വന്ന് കുളിച്ചൊരുങ്ങിട്ടൊക്കെ വേണ്ടേ? ഓ, അവൾക്ക് ഒരുങ്ങാൻ എത്ര സമയം വേണം? ഞാനൊന്ന് അമ്പലത്തിൽ പോകാനെങ്ങാൻ വിളിച്ചാൽ എണീക്കാൻ കാലത്തെ കുത്തിപ്പൊക്കണം. മോളെ സ്കൂളിൽ ചേർക്കണമെന്ന് വന്നപ്പോ കണ്ടില്ലേ കാലത്തെ എണീച്ച് കുളിച്ച് കുട്ടുപ്പനായിട്ട് ഒരുങ്ങിയത്? എത്ര കാത്തിരുന്ന്, എത്ര പ്രാർത്ഥിച്ച്, എത്ര കടമ്പകൾ കടന്നെത്തിയ ദിവസമാണ് ഇത്. ഇങ്ങനൊരു ദിവസം ഉണ്ടാകുമെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നല്ലോ. സത്യം പറഞ്ഞാ നെഞ്ചു കടന്ന് ടപടപയന്നിരിക്കുക. SSLC റിസൾട്ട് അറിയാൻ സ്കൂളിൽ പോകാൻ നേരത്തുണ്ടായ ഒരു ടെൻഷൻ പോലെ. ആ, തന കാശിങ് എടുത്തേ. എന്തിനാ ഇപ്പോഴീ കാശ് എടുക്കണേ? ഇന്നലെ തന്നെ എത്ര തവണ എണ്ണി നോക്കിയതാ. എണ്ണാനൊന്നും അല്ല, എടുത്ത് പോക്കറ്റിൽ വെച്ചേക്കാം. പോകാനുള്ള വെപ്രാളത്തിനിടയിൽ അത് മറന്നാലോ? ഞാൻ ഓർമ്മിപ്പിച്ചോളാം. താനതിങ്ങോട്ട് എടുക്കണോ? അയ്യേ, ഇത് എന്തൊരു വെപ്രാളാ. സമയം ഇനിയും കിടക്കണു. ഈ ചന്ദ്രേട്ടന്റെ ഒരു കാര്യം ചില നേരത്ത് കുട്ടികളെക്കാൾ കഷ്ട. ചന്ദ്രേട്ടൻ ഇവിടുന്ന് കാശെടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചോ. ഞാനെന്തിനാ അടുത്ത് മാറ്റുന്നേ? താനല്ലേ അത് അലമാരി വെച്ചത്. ഹ്മ്.
ഉള്ളിക്കൊണ്ട് വെക്കാൻ പോയെ ഡ്രോയിൽ വെച്ച് പൂട്ടിയാ പോരായിരുന്നു. തപ്പിട്ട് കാര്യമില്ല. നമ്മുടെ മോളുടെ അഡ്മിഷൻ തടയാനുള്ള അറ്റ കൈയായി ചെയ്തിരിക്കുന്നത്. ആ പണം ഇനി നമ്മുടെ മുറിയിൽ ഒരിടത്തും അന്വേഷിച്ചിട്ട് കാര്യമില്ല. അതിവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അതിപ്പോ എവിടെ ഉണ്ടാവും എനിക്കറിയാം. പത്മിനി, പത്മിനി വാതിൽ ഉറക്ക്. പത്മിനി നിന്നോട് വാതിൽ ഉറക്കാനാ പറഞ്ഞത്. എന്താ ചന്ദ്ര ഇത്? എന്തെങ്കിലും ചോദിക്കാൻ തട്ടി വിളിക്കുകയാണെങ്കിൽ തന്നെ അതിന് ഇത്തിരി മര്യാദ വേണ്ടേ? എനിക്ക് ഇത്തിരി മര്യാദ കുറവാ. ആ പണം ഇങ്ങ് മടക്കി തരുന്നാ നിങ്ങൾക്ക് നല്ലത്. പണോ? ഏത് പണം? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ പത്മിനി. എന്റെ അലമാരയിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന പണം അതെവിടെന്നാ ചോദിച്ചേ? ചന്ദ്രേട്ടന്റെ അലമാരയിലെ പണം എന്നോട് വന്ന് ചോദിച്ചാ ഞാൻ എവിടുന്നെടുത്ത് തരാന്? ആ മുറിയിൽ നിന്ന് അത് കാണാതെ പോണെങ്കി അത് നീ അറിയാതെ പോവില്ല. ആരും അറിയാതെ എന്റെ അലമാരിയിൽ നിന്ന് സാരി എടുത്തോണ്ട് വന്ന് മോഹന്റെ കയ്യിൽ കൊടുത്ത് എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തിയതാ നീ? സാരി മോഷ്ടിച്ചത് പോലെ അല്ല ഇത്. അനുമോളുടെ അഡ്മിഷൻ മുടക്കാൻ വേണ്ടി നീ എന്ത് തറപരിപാടിയും കാണിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അധികം അഭ്യാസത്തിന് നിൽക്കാതെ ആ പണം തിരിച്ചേരുന്ന നിനക്ക് നല്ലത്. ഓ, അപ്പോ അതാണ് കാര്യം. ഇന്നലെ എങ്ങാണ്ടോന്നോ കിട്ടിയെന്നും പറഞ്ഞ് എല്ലാവരും ബോധ്യപ്പെടുത്താൻ വേണ്ടി കൊണ്ടു നടന്ന് കാണിച്ച ആ പണം ഇപ്പൊ കാണാനില്ല. അതിപ്പോ ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് സമർത്ഥിക്കാനാണ് ചന്ദ്രേട്ടന്റെ ഭാവം അല്ലേ? അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അങ്ങനെ പറഞ്ഞ് സമർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എന്റെ അലമാരയിൽ നിന്ന് നീ അല്ലാതെ വേറെ ആരും എടുക്കില്ല. എന്താ ചന്ദ്ര ഈ പറയണത്? അലമാരയിൽ വെച്ചിരുന്ന പണം കാണാനില്ലെന്നോ? ഈശ്വര, എന്താ ഞാൻ ഈ കേക്കണേ? അതെ അമ്മേ, ചന്ദ്രേട്ടന് കാശ് കിട്ടിയെന്ന് അന്വേഷിച്ചപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ പകുതി കാശോടെ ശരിയായിട്ടുണ്ടെന്ന്? അതൊരു കവറിൽ പൊതിഞ്ഞ അലമാരയിൽ വെച്ചിരുന്നു. ഇപ്പൊ ആ കവർ ഉൾപ്പെടെ കാണാനില്ല. അതാ മുറിയിൽ നിന്ന് പത്മിനി അല്ലാതെ വേറെ ആരും എടുക്കില്ല. നീ ഇവിടെ ആർക്കാ അറിയാത്ത? പത്മിനി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രേട്ടനോട് ഏട്ടത്തിയോടും ഒരു ദുഷ്ടത്തോടും കാണിക്കാൻ നിൽക്കരുതെന്ന്. അവരുടെ മോളെ അവർ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അത് മുടക്കാൻ വേണ്ടി ഇത്തരം ചീപ്പ് പരിപാടികൾ മേലിൽ കാണിക്കരുത്. പണം അങ്ങോട്ട് തിരിച്ചു കൊടുക്ക. ഞാൻ എടുത്തിട്ടില്ലാത്ത പണം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ അത് എന്ത് ന്യായമാ? ന്യായമുണ്ട്. ചന്ദ്രേട്ടന്റെ ഏട്ടത്തിയുടെ മോള് സ്കൂളിൽ ചേരരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നീയാ. അതിനുവേണ്ടി എന്തൊക്കെ വൃത്തികെട്ട കളി കളിച്ചോളാം നീയെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. സമ്മതിച്ചു. എന്റെ മോള് പഠിക്കുന്ന സ്കൂളില് ഇവരുടെ മോള് പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളത് നേരാ. എന്ന് കരുതി ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് ഞാൻ ഏറ്റു പറയണോ? എന്റെ മോള് പഠിക്കുന്ന സ്കൂളില് ഇവരുടെ മോള് പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളത് നേരാ. എന്ന് കരുതി ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് ഞാൻ ഏറ്റു പറയണോ? എന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ പണം അങ്ങനൊന്നും ഉണ്ടെങ്കിൽ എന്താ അങ്ങനൊന്നും ഉണ്ടെങ്കിൽ എന്നൊരു പറച്ചില്. ആ പണം നിന്നെ നിന്റെ മമ്മിയെ ഞാൻ കാണിച്ചതല്ലേ. പൊതിഞ്ഞു പിടിച്ച ഒരു കവറ് ഞങ്ങളുടെ നേരെ നീട്ടിക്കാണിച്ചു എന്നുള്ളത് നേരാ. അത് പണം തന്നെയായിരുന്നു എന്ന് ആർക്കറിയാം? എന്നാ ഞാൻ പറയാം, ഇത് ചന്ദ്രേട്ട മനഃപൂർവ്വം ചെയ്തൊരടവാ. ഇല്ലാത്ത പണം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി, എന്നിട്ട് ഞാനാണ് അതെടുത്തതെന്ന് സ്ഥാപിച്ച് മോഹന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള ഒരടവ് മാത്രമാ. അപ്പൊ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാലോ. മോളെ ചേർത്തത് സ്വന്തം പണം കൊണ്ടാണെന്നും പറഞ്ഞു. പത്മിനി, നിന്റെ കെട്ടിയോ നിക്കുന്നൊന്നും കൂട്ടാക്കില്ല. ആടിച്ചതിന്റെ കാരണം പോയിക്ക് ഞാൻ. നീ ചോദിച്ചു നോക്കൂ മോഹനോട്, എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. അതെ, ആ 50,000 രൂപ ചന്ദ്രേട്ടൻ എന്നെ കാണിച്ചതാ. ഞാൻ കണ്ടതാ രൂപ. അതങ്ങനെ ആണെങ്കിൽ തന്നെ അത് ശരിക്കും 50,000 രൂപയുടെ നോട്ട് കെട്ട് തന്നെ ആയിരുന്നോ, അതോ മുകളിലും അടിയിലും മാത്രം നോട്ട് വെച്ച് വെറുതെ നോട്ട് കെട്ടായിട്ട് കാണിച്ചതാണോ എന്ന് ഉറപ്പില്ലല്ലോ. പത്മിനി, രക്ഷപ്പെടാൻ വേണ്ടി നീ ചന്ദ്രേട്ടനെ തട്ടിപ്പുകാരനാക്കാൻ നോക്കണ്ട.
സ്വന്തം തടി തപ്പാൻ വേണ്ടി ഒരു കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ നിർമ്മല എടുത്തിയുടെ അച്ഛൻ വന്നിരുന്നല്ലോ, പ്രാരാബ്ധം വല്ലതും പറയാമെന്നതാണെങ്കിലോ? അത് കേട്ട് ആരും അറിയാതെ ആ പണം എടുത്ത് അച്ഛന് കൊടുത്തിട്ട് കുറ്റ എന്റെ തലയെ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണെന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കാൻ പറ്റൂ? പത്മിനി, നീ ആരെ കുറിച്ചാ പറയുന്നത്? നന്നായിട്ട് ഓർത്തു വേണം പറയാൻ. എന്താ എനിക്ക് പറഞ്ഞാല്? നിങ്ങൾക്കൊക്കെ എന്നെ എന്തും പറയാം, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കള്ളിയാക്കാം, പക്ഷെ എനിക്കൊന്നും പറഞ്ഞുവിടാന്ന് മാത്രം അതെന്ത് ന്യായം? പത്മിനി, ക്ഷമ ഒരുപാട് പരീക്ഷിക്കരുത്. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എടുത്തിട്ടില്ല, വേണമെങ്കിൽ എന്റെ മോളുടെ തലയെ തൊട്ട് സത്യം ചെയ്യാൻ ഞാൻ. ആ പണത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ഞാൻ ചന്ദ്രേട്ടന്റെ മുറിയിൽ കയറിയിട്ട് പോലും ഇല്ല, സത്യം. എന്നെ നോക്കണ്ട, ഞാൻ എന്റെ മോടെ തലയിൽ തൊട്ട് പറയാ, ഞാൻ ആ പണം എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലും ഇല്ല. ആരും അറിയാതെ ഈ പണം പിന്നെ എങ്ങോട്ട് പോയി? പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയി എന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പോലീസിനെ വിളിക്കാം. ചന്ദ്രേട്ടാ, സ്റ്റേഷനിൽ വിളിക്ക്. വേണ്ട, വിളിച്ചാൽ തന്നെ അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഇവരുടെയൊക്കെ പോലീസ് തന്നെയല്ലേ? ഇനി അന്വേഷിച്ച് ചെല്ലുമ്പോ ചിലപ്പോ കുടുങ്ങുന്നത് നിന്റെ ഈ ഭാര്യയും മമ്മിയാണെങ്കിലോ? അതെനിക്ക് നിനക്ക് നാണക്കേടാ. ആരെ പിടിച്ച് ആണയിടാനും ഒരു മനസാക്ഷി കുത്തും ഇല്ലാത്തവരാ ഇവര്. സ്വന്തം മോളെ പിടിച്ചോ തള്ളയെ പിടിച്ചോ തന്തയെ പിടിച്ചോ ആരെ പിടിച്ച് ആണയിടാനും ഒരു മടിയില്ലാത്തവരാ. ആ പണം അതിന് തിരിച്ചു കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആ പണം പോയി. ഏട്ടനിങ്ങനെ തളരാനും നിരാശപ്പെടാനും ഒന്നും ഉണ്ടായിട്ടില്ല, വിഷമിക്കാതെ. നമുക്ക് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം, നഷ്ടപ്പെട്ട ആ പണം ഞാൻ തരാം. അങ്ങനെ നിന്നോട് കൈനീട്ടാനാണെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാ, അതിവരെടുത്തെങ്കിൽ അതിനിവരനുഭവിക്കും. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാ, അതിവരെടുത്തെങ്കിൽ അതിനിവരനുഭവിക്കും. എന്റെ മോളെ സ്കൂളിൽ ചേർക്കാനുള്ള പണം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. ചന്ദ്രനെ അങ്ങനെ തോൽപ്പിക്കാന്ന് ആരും കരുതണ്ട. പത്മിനി, നീ ആ പണം എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേരെ. അവൻ തൊണ്ട പൊട്ടി ചോര നീരാക്കി ഉണ്ടാക്കിയ പണോ? ശാപം കിട്ടും. ഇതിൽ കൂടുതൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? ചന്ദ്രേട്ടനോ മോഹനോ ആര് വേണമെങ്കിലും ഞങ്ങളുടെ മുറി കയറി പരിശോധിക്കണമെങ്കിൽ പരിശോധിച്ചോട്ടെ. ആ പണം ഞങ്ങളാണ് എടുത്തതെന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് കിട്ടിയാ നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഏൽക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ നമ്മുടെ മോളോട് ഇനി എന്ത് പറയൂടോ? കുരുവി കൂടൊരുക്കും പോലെ എവിടെ നിന്നൊക്കെയോ കൊത്തിപ്പറക്കി കൂട്ടിവച്ചിരുന്നതാ ഞാൻ ആ പണം.
പലിശക്കെടുത്തതും എന്റെ സങ്കടം കണ്ട് കൈയെ കിട്ടുമ്പോ തിരിച്ചു കൊടുത്താ മതിയെന്ന് പറഞ്ഞ് തന്നതുമൊക്കെ കൂടി സ്വരൂപിച്ച കഷ്ടപ്പാട് എനിക്കും ഈശ്വരനും മാത്രമേ അറിയൂ. ഇങ്ങനെ ഒരു ചതിപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നമ്മുടെ തെറ്റ, പത്മിനി ഇങ്ങനെ ഒരു കൊല്ലാക്കൊല ചെയ്യുമെന്ന് നമ്മൾ കരുതിയില്ല. പണം കിട്ടിയ സന്തോഷത്തില് കരുതാൻ മറന്നുപോയി. അലമാരയിലെ ഡ്രോയിൽ വെച്ച് പൂട്ടി താക്കോല് മാറ്റിവെക്കണമായിരുന്നു. അതിനിപ്പോ ഇങ്ങനെ ചതിക്കൊന്ന് കരുതിയില്ലല്ലോ ചന്ദ്രേട്ട. ആ പണം എങ്ങോട്ടും പോവില്ല. ചന്ദ്രേട്ടൻ അത്രയും നെഞ്ചു നേരി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. സത്യമുള്ള മുതല അത് തിരിച്ചു കിട്ടും. എപ്പ തിരിച്ചു കിട്ടുമെന്നാ താൻ പറയുന്നേ? എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടി ഇനി എന്ത് ചെയ്യാനാ? എന്റെ മോളെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ലല്ലോ. മനസ്സ് നിറഞ്ഞ കൂടെയുള്ളവരോടൊക്കെ ഇന്ന് സ്കൂളിൽ ചേരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടിയായിരിക്കും മോള് വരുന്നത്. അവളുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും? തീർന്നു, ഇന്നത്തോടെ എല്ലാം തീർന്നു. ക്ലാസ്സിലേക്ക് സാറ് കയറി വരുമ്പോ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയണമെന്ന് അറിയില്ലേ? ഗുഡ് മോർണിംഗ് സാർ. അഡ്മിഷൻ തരാൻ ബുദ്ധിമുട്ടാ ചന്ദ്രസാർ. സ്കൂളിൽ ചേർന്ന് പഠിക്കുക എന്ന അനുമോളുടെ ആഗ്രഹം തകരുകയാണോ?